കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ഒരു ദിവസം കൂടെ കർത്തൃസന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കാൻ ദൈവം തന്ന നല്ല ദിവസങ്ങൾക്കായി സ്തോത്ര. ഉപവാസത്തിൻ്റെ 5-ാം ദിവസം കർത്താവിൻ്റെ അരുമ പാദപീഠത്തിൽ ഇരുന്ന് ദൈവകൃപ പ്രാപിപ്പാൻ വളരെ കൃപയോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്നവരെല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് കലവറയില്ലാത്ത നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വലിയ ദൈവത്തിൻ്റെ കരുണ, കൃപ, കഴിഞ്ഞ നാടുകളിലൊക്കെ ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടോ ദൈവം പിടിച്ചു വച്ചിരുന്ന അല്ലെങ്കിൽ മറച്ചു വച്ചിരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ് എന്നുള്ള ഉറപ്പോടെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടെ ഇന്നത്തെ ദിവസം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മലാഖി പ്രവചനത്തിലെ 3-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന് ചിലരെ അനുഗ്രഹിക്കാനല്ല ആദരിക്കാനുണ്ട്. സർവശക്തൻ ആദരിച്ച് അനേകരെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന് ആദരിക്കാനുള്ളവരെയും വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇന്ന് ആദരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയാൻ മലാഖി പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കുകയാണ്. വാക്യം ഇങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത് കേട്ടോളുക, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. സുപരിചിതമായിരിക്കുന്ന വാക്യമാണ്, വളരെ നാളുകളായി മനസ്സിൽ കിടക്കുന്ന വാക്യമാണ്. ഇന്ന് നമ്മുടെ ചിന്തയോടുള്ള ബന്ധത്തിൻ്റെ ഭാഗം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. മലാഖി പ്രവചനം പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണല്ലോ. ഇത് സർവശക്തനായ ദൈവവും ദൈവത്തിൻ്റെ ജനവും തമ്മിലുള്ള ഒരു തർക്ക വിഷയങ്ങൾ അടക്കപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ദൈവവും മനുഷ്യനുമായിട്ട് ചോദിക്കുന്നു. സ്തോത്രം. മനുഷ്യൻ, ദൈവം പറയുന്നു, നിങ്ങളെന്നെ ബഹുമാനിക്കുന്നില്ല, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? സ്തോത്രം. എന്ന് ദൈവം ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നു, ഞങ്ങൾ എന്തോതിനകത്താണ് നിന്നെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ അവർ ചോദിക്കുന്നു, നീ ഞങ്ങളെ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്, എന്താ ഈ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് പിടികിട്ടുന്നില്ല ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. അതാണ് ഒരു ചോദ്യം. സ്തോത്രം. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളെൻ്റെ നാമത്തെ തുച്ഛീകരിക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നു, ഞങ്ങൾ ഏതിനാണ് നിന്നെ തുച്ഛീകരിക്കുന്നത്? വീണ്ടും ദൈവം പറയുന്നു, നിങ്ങളെന്നെ മലിനമാക്കുകയാണ്. അപ്പോൾ അവർ വീണ്ടും ചോദിക്കുന്നു, എന്തിനാണ് ഞങ്ങൾ മലിനമാക്കുന്നത്? ഈ വാക്യങ്ങളെ കിടക്കുന്നു 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലൊക്കെയാണ് ഈ ചോദ്യങ്ങൾ കിടക്കുന്നത്. 4-ാമത്തെ ചോദ്യമാണ് 14-ാമത്തെ വാക്യം 3-ൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, അവരുടെ ചിന്ത ഇതാണ്, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങളവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടത്തുന്നതിനാലും എന്ത് പ്രയോജനമുള്ള? അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ്, ഞങ്ങൾ ഇത്രയും നാളും ദൈവത്തെ സേവിച്ചു, ഞങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചു, ഞങ്ങൾ ദൈവത്തിൻ്റെ കാര്യം നോക്കി, നാട്ടുകാരുടെ നടുവിൽ, വീട്ടുകാരുടെ നടുവിൽ, സ്വന്തക്കാരുടെ നടുവിൽ അങ്ങ് പറഞ്ഞ പ്രമാണങ്ങൾ അനുസരിച്ചു, നാട്ടിൻ്റെ കൂടെ ഞങ്ങൾ ഓടിയില്ല. സ്തോത്രം. ലോകക്കാരുടെ മുമ്പാകെ ഞങ്ങൾ സന്തോഷിച്ചില്ല, കളിക്കാരുടെ കൂടെ ഞങ്ങൾ ഇരുന്നില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു, നമ്മൾ വേറെ ആളുകളാണ്, ലോകക്കാരുടെ കൂടെ നടക്കരുത്, മദ്യപിക്കരുത്, ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ കണ്ട് പഠിക്കരുത്, വ്യത്യസ്തരായിരിക്കണം, വേർപാട് പാലിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവേല ചെയ്യണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, ആരുടെയൊന്നും മോഹിക്കരുത്. 10 കൽപ്പനകൾ പറഞ്ഞു പഠിപ്പിച്ചു, അതുപോലെ ഉപകൽപ്പനകൾ പറഞ്ഞു പഠിപ്പിച്ചു, പുതിയ നിയമം പഠിപ്പിച്ചു, സൺഡേ സ്കൂളിൽ പഠിച്ചു. ഇതെല്ലാം ജീവിതത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞ കൂച്ചുവലം കിടുന്നത് പോലെയാ, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന പോലെയാ. ഉല്ലസിപ്പാനും സന്തോഷിപ്പാനും സാധാരണ മനുഷ്യൻ്റെ ചിന്താഗതിക്കകത്ത് ഇവിടെ തിന്നുകുടിച്ച് ആനന്ദിക്കുന്ന ഒരു പോളിസി ഉണ്ട്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ജീവിച്ചു, അങ്ങയുടെ കാര്യം നോക്കി, ഞങ്ങൾ ദശാംശം കൊടുത്തു, ദൈവവേലയ്ക്ക് വേണ്ടി പണമയച്ചു കൊടുത്തു, ഞങ്ങൾ കർത്തൃദാസന്മാരെ സ്വീകരിച്ചു, ഞങ്ങളുടെ വീടിൻ്റെ ഒരു മുറി പ്രാർത്ഥനയ്ക്ക് വിട്ടുകൊടുത്തു. ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്നതാണ് മലാഖി പ്രവചനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ജനം ദൈവത്തോട് ചോദിച്ചത്.
അവർ ചോദ്യം ചെയ്യുന്നു, ഇല്ലെങ്കിൽ മനസ്സിനകത്ത് ആ ചോദ്യം കൊണ്ട് നടക്കുന്നു. ഇത് ദൈവം മണത്തറിഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിന്റെ സങ്കടം അറിയുന്നൊരു ദൈവമുണ്ട്. കുറ്റം പറയാനല്ല, വേദനിപ്പിക്കാനല്ല, നിന്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ അപ്പനും അമ്മയും ഇത്രയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ ഞങ്ങളിതുപോലെ വളർത്തിയിട്ട്, ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇതുപോലെ ഞങ്ങളെ കർത്താവിൻ്റെ വചനം പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയിട്ട് ഞങ്ങളിതുപോലെ ദൈവദാസന്മാരെ വിളിച്ച് സ്നേഹിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്ന് സമയമില്ലാത്ത സമയത്ത് പ്രാർത്ഥനയും കൂട്ടായ്മകളും വെച്ച് വീട്ടിൽ വെച്ചൊരുക്കി കാത്തിരുന്നിട്ട് ഞങ്ങൾക്കിതാണല്ലോ സംഭവിച്ചത്, ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? പണ്ട് ലാസറിൻ്റെ വീട്ടിൽ ലാസർ ദീനമായി കിടന്നപ്പോൾ, യേശു വരാതിരുന്നപ്പോൾ, ലാസർ മരിച്ചെന്നറിഞ്ഞ് നാറ്റം വെച്ച് നാല് നാളായിട്ടും യേശുവിന് കാണാതായപ്പോൾ യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു, എന്തിയേ അവനെന്തിയേ, നിങ്ങൾ സേവിച്ചവനെന്തിയേ, നിങ്ങൾ വെച്ചു വിളമ്പി കൊടുത്തവനെന്തിയേ, നിങ്ങൾ പാട്ടുപാടി പ്രാർത്ഥിച്ച് പുറകെ നടന്നവനെന്തിയേ എന്ന് ബന്ധുക്കളും ചാർച്ചക്കാരും യഹൂദന്മാരും കുത്തി ചോദിച്ചിട്ടുണ്ട്. അവിടെ ആ ചോദ്യങ്ങളുടെ നടുവിൽ മാർത്തയും മറിയും പകച്ചു നിന്നപ്പോൾ യേശു ക്രിസ്തു വന്നു. അതേ പശ്ചാത്തലത്തിൽ പറയുക, കർത്താവിനെ സേവിച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കൂടെ കൂടെ ഉപവാസമെടുത്തിട്ട് കണ്ണുനീരോട് കണ്ണുനീരായി ദൈവത്തിൻ്റെ പാദപീഠത്തിരുന്നിട്ട് എനിക്കിതാണല്ലോ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സേവിച്ചിട്ട് അങ്ങയുടെ കാര്യം നോക്കിയിട്ട് അങ്ങയുടെ ദാസന്മാരെ സ്നേഹിച്ചിട്ട് അങ്ങ് പറഞ്ഞതനുസരിച്ചിട്ട് കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞു തന്നതുപോലെ തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവർ ജീവിച്ചതുപോലല്ല ജീവിച്ചത്, പലതിനകത്തും ഞങ്ങൾ ഒതുങ്ങി, അങ്ങനെ ഒതുങ്ങി ജീവിച്ചിട്ട് ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ ഒന്നാണ് നമ്മൾ വായിച്ച 17-ാമത്തെ വാക്യം. ദൈവമായ കർത്താവ് ഇവിടെ പ്രധാനമായിട്ട് 5 ഉത്തരങ്ങൾ പറയുന്നുണ്ട്. 16, 17 വാക്യങ്ങൾക്കകത്ത്, 16, 17, 18 വാക്യങ്ങൾക്കകത്ത് 5 ഉത്തരങ്ങൾ പറയുന്നു. ഒന്ന്, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയാം, 5 ഉത്തരങ്ങൾ പറയാം. അതിനകത്ത് നിന്ന് നമ്മുടെ ചിന്താവിഷയം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ആർക്കെങ്കിലും ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഒന്നിനു പുറകെ ഒന്നായി എന്തുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ സംഭവിക്കുന്നു, എൻ്റെ കുഞ്ഞിന്, എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ അപ്പ ഇതുപോലെ ജീവിച്ചിട്ട് ദൈവമില്ലാതെ നടക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, കള്ളുകുടിച്ചു ബോധിച്ച പോലെ ജീവിച്ച് അഹങ്കാരികളായി ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അവർ തിന്നും കുടിച്ചും ആനന്ദിക്കുന്നു, ഞങ്ങൾക്ക് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ദൈവം പറയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കുറേ നിരാശകൾ മാറിപ്പോട്ടെ. പ്രാർത്ഥിക്കുന്നു, ആരോടും പറയാതെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചോദ്യങ്ങൾ ദൈവം കേട്ടിരിക്കുന്നു സഹോദര, ദൈവം അറിഞ്ഞിരിക്കുന്നു സഹോദരി. ദൈവം പറയുന്നു, നിന്റെ വേദന അവൻ അറിയുന്നു, അറിഞ്ഞുകൊണ്ടൊരു മറുപടി പറയാൻ പോവുകയാണ്. എന്താ പറയുന്നത്? സ്തോത്രം. 5 മറുപടി ദൈവം 16, 17, 18 വാക്യങ്ങളിൽ പറയുന്നു. ഒന്ന്, യഹോവ എല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവ ഭക്തർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം, നിന്റെ നൊമ്പരങ്ങളുടെ വാക്ക്, ഞാനതിനെ നെഗറ്റീവായി കാണുന്നില്ല, നിന്റെ വേദനയുടെ വാക്ക്, നീ ഞരങ്ങിയത്, നീ ഒറ്റയ്ക്ക് സംസാരിച്ചത്, നീ നിന്നോട് തന്നെ പറഞ്ഞത്, തമ്മിൽ സ്തോത്രം വീട്ടിൽ പറഞ്ഞതെല്ലാം ദൈവം കേട്ടിട്ടുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പാവിരിച്ചൊരാളെ വിളിച്ചു വരുത്തി ഇരുന്ന് നീ സ്തോത്രം എല്ലാം പ്രാർത്ഥിക്കണമെന്നില്ല, പ്രാർത്ഥിക്കണം, എന്നാൽ നീ പറയുമ്പോഴേ നിന്റെ ഉള്ളിൽ നിന്ന് ഗദ്ഗദങ്ങൾ പൊങ്ങുമ്പോഴേ ദൈവം അത് ശ്രദ്ധ വെച്ച് കേട്ടിട്ടുണ്ട്. ഒന്ന്, യഹോവ ഭക്തർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. സ്തോത്ര ഹല്ലേലൂയ. 2, സ്തോത്രം, അവർക്ക് വേണ്ടി ദൈവം ഒരു സ്മരണയുടെ പുസ്തകം സ്തോത്രം ഒരുക്കിയിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ആർക്ക് വേണ്ടിയിട്ടാ? യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിൻ്റെ ഒരു തുള്ളി കണ്ണുനീരും, നിൻ്റെ ഓരോ പ്രാർത്ഥനയും, നിൻ്റെ ഞരക്കും, നിൻ്റെ വാക്കും, നീ സഹിച്ചതും, നീ നേരിട്ടതും, നിന്നെ നിന്ദിച്ചതും, നീ ഒറ്റപ്പെട്ടതും, നീ കരഞ്ഞതും, നീ കലങ്ങിയതും, നീ ജീവിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് തോന്നിയതും, ഇതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ റെക്കോർഡിക്കൽ ആ സ്തോത്രം ബുക്കിനകത്ത്, ആ സ്മരണയുടെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്നും നഷ്ടമല്ല ദൈവമക്കളെ. 2-ാമത്തെ കാര്യം, സ്വർഗം പറയുന്നത് ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് തീർന്നില്ല. 3-ാമത്തെ കാര്യം, സ്തോത്രം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവരെനിക്ക് നിക്ഷേപമായിരിക്കും. അവിടെ ഞാൻ ഒരു മിനിറ്റ് നിൽക്കട്ടെ. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ, 118-ാം സങ്കീർത്തനത്തിൻ്റെ 24-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ സങ്കീർത്തന വാക്യം ഇങ്ങനെയാണ്, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് പൊട്ടിക്കരയുക, ഇന്ന് മുഖം വീർപ്പിച്ചിരിക്കുക എന്നുള്ളതല്ല എഴുതിയിരിക്കുന്നത്, ഇന്ന് നമുക്ക് സന്തോഷിച്ചാനന്ദിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നു, സ്തോത്രം, യഹോവ ഉണ്ടാക്കാനിരിക്കുന്ന ദിവസം,
ഹല്ലേലൂയ. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, എല്ലാ ദിവസവും അസ്തമിക്കുന്നു. കലണ്ടറിലെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നു, ക്ലോക്കിലെ സൂചി ഓടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്ര ഹല്ലേല. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിൽ ഇന്നത്തെ വ്യാഖ്യാനം പറയാം. നിനക്ക് വേണ്ടി ദൈവം ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ഭാവികാല പ്രവചനമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവമക്കോട് പറയാം, നിന്റെ ദിവസം ഇതുവരെ ദൈവം ഉണ്ടാക്കിയിട്ടില്ല. അതിനർത്ഥം നിനക്ക് അങ്ങനെ ഒരു ദിവസം വരത്തില്ലെന്നല്ല. നിനക്ക് ആനന്ദിക്കാൻ, നിനക്ക് സന്തോഷിക്കാൻ, നിനക്ക് കുടുംബമായി ആരാധിക്കാൻ, നിനക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ സന്തോഷിക്കാൻ, മറ്റുള്ളവരുടെ നടുവിൽ തല ഉയർത്തി നിൽക്കാൻ നിന്റെ ദിവസം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പ്രതീക്ഷ കൈവിടരുത്. നീ ഒന്ന് ആത്മാവിൽ പറഞ്ഞേ, എൻ്റെ ദിവസം വന്നിട്ടില്ല, എൻ്റെ ദിവസം ഉണ്ടാക്കിയിട്ടില്ല. സൂര്യൻ നാളെ ഉദിക്കുമായിരിക്കും, സ്തോത്രം അടുത്ത മാസം ഉദിക്കുമായിരിക്കും. പക്ഷെ അതല്ല വിഷയം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കും. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഉണ്ടാക്കാനിരിക്കുന്ന ദിവസം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയാം, സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കും. ആ ദിവസം ഇതുവരെ വന്നില്ല ബ്രദർ, ആ ദിവസം ഇതുവരെ വന്നില്ല സിസ്റ്റർ. അത് വരും, അത് വരും. ദൈവം നിനക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കും. അന്ന് ദൈവം നിന്നെ നിക്ഷേപമായി കരുതും. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്നല്ല ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്നോട് പറയുക, ദൈവം ഉണ്ടാക്കാനിരിക്കുന്ന ദിവസത്തിൽ നീ ഒരു നിക്ഷേപമായിരിക്കും. അടുത്ത വാക്കാണ്, ഒരു മനുഷ്യൻ സ്തോത്രം തന്നെ ശുശ്രൂഷിക്ക് ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. കേട്ടോ, ഹല്ലേലൂയ. നീ കരഞ്ഞതിനും നിലവിളിച്ചതിനൊക്കെ അന്നന്ന് ജീവിക്കാനുള്ള വഴി തന്നു, നിനക്കൊരു ജോലി തന്നു, നിൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടന്നു, നിനക്ക് രണ്ട് മക്കളെ തന്നു, ഇതൊക്കെ ശരിയാ. പക്ഷെ അതൊന്നും ആദരവല്ല. എനിക്ക് നിന്നെ ആദരിക്കാനുണ്ട്. എങ്ങനെ ആദരിക്കാനുണ്ട്? ഒരു മനുഷ്യൻ തന്നെ ശുശ്രൂഷിക്കുന്ന മകനെ ആദരിക്കുന്നത് പോലെ. സ്തോത്ര ഹല്ലേലൂയ. അതൊരു യഹൂദ പശ്ചാത്തലമുണ്ട്. യഹൂദൻ്റെ കുടുംബത്തിന് 5 ആൺമക്കളുണ്ടെന്നിരിക്കട്ടെ, 5 പേരുണ്ടെങ്കിലും സ്തോത്ര ഹല്ലേലൂയ, ഈ അപ്പൻ്റെ കാര്യം നോക്കുന്ന ഒരു മോങ്ക അവിടെ എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏറ്റവും കുടുംബത്തോട് കൂറുള്ള, ദൈവത്തിൻ്റെ കാര്യം നോക്കുന്ന അല്ലെങ്കിൽ അപ്പൻ്റെ കാര്യം നോക്കുന്ന ഒരു മോനുണ്ടാകും, അവനെ പ്രത്യേകം ദൈവം ആദരിക്കും. ഹല്ലേലൂയ. ആ ആദരവ് യഹൂദൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. എല്ലാരെ പോലെയല്ല, നീ അവന് വേണ്ടി നിന്നു, നീ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ജീവിച്ചു. അവരെ ആദരിക്കുന്ന ദൈവമുണ്ട്. ഒരു മകനെ ആദരിക്കുന്നത് പോലെ. സ്തോത്രം, ഹല്ലേലൂയ. 30 കൊല്ലം വീട്ടിൽ ഡ്രൈവറായിരുന്നവനെ ആദരിച്ച, അല്ലെങ്കിൽ അവനെ സ്തോത്രം വയ്യാതെ വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് വിടുന്നുകൊണ്ട് കാണും. എങ്ങനെയായിരിക്കും? ചിലപ്പോൾ വീടില്ലാത്തവനാണെങ്കിൽ 5 സെന്റ് സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ച് കൊടുത്തവരും കണ്ടേക്കാം. വീട്ടിൽ ജോലിക്ക് വന്ന സഹോദരി, സ്തോത്രം, ഹല്ലേലൂയ. ആ 10-20 വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ അടിച്ചു വാരാനും തൂക്കാനും കഴുകാനും വേണ്ടി വന്നൊരു സഹോദരി, അവളുടെ കുഞ്ഞു വളർന്നു, അവളെ നേഴ്സിംഗിന് വിട്ട് പഠിപ്പിച്ച് കാണും. സ്തോത്രം, അതൊക്കെ ശരിയാ. പക്ഷേ അങ്ങനെയാണോ രക്തത്തിൽ പിറന്ന മകനെ ആദരിക്കുന്നത്? വീട്ടിൽ ജോലിക്ക് നിന്നവളെയോ, വീട്ടിൽ വണ്ടി ഓടിച്ചവളെയോ, നമ്മുടെ വീട്ടിൽ പറമ്പിൽ പണിക്ക് വന്നവനോ, കഷ്ടം വന്നപ്പോൾ, രോഗം വന്നപ്പോൾ നമ്മൾ പോയി കണ്ടു കാണും, അവന് 10,000 രൂപ കൊടുത്തു കാണും? അതല്ല ആദരവ്, അതൊരു സഹായമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു മകനെ ദൈവം ആദരിക്കും, അപ്പൻ ആദരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിൽ പറയാം, നിനക്ക് ലഭിച്ചതൊക്കെ നന്മയാണ്, ലഭിച്ചതൊക്കെ അനുഗ്രഹമാണ്. എന്നാൽ തന്നെ ശുശ്രൂഷിച്ച ഒരു മകനെ ആദരിക്കുന്ന അപ്പനെ പോലെ എൻ്റെ ദൈവം നിന്നെ ആദരിക്കാനിരിക്കുന്നു. ആദരിച്ചിട്ടില്ല, ആ ദിവസം വരികയാ. സ്വർഗം പറയുന്നു, എങ്ങനെ മകനെ ആദരിക്കുന്ന ശ്രേഷ്ഠനായ അപ്പനെ പോലെ എൻ്റെ ദൈവം നിന്നെ ആദരിക്കും. ദൈവം തന്നെ ആദരിക്കും. ആ ദിവസം വന്നിട്ടില്ല, വരാനിരിക്കുന്നേ ഉള്ളൂ. അടുത്തത് 5-ാമത്തെ പ്രത്യേകത കൂടി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരു 2 കാര്യമോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കേട്ടോളണേ, 5-ാമത്തെ കാര്യമാണ്. 18-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ നീതിമാനും ദുഷ്ടനും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അപ്പോഴാണ്, നിന്നെ ആദരിച്ച് കഴിയുമ്പോഴാണ് ആ വ്യത്യാസം. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും, നിനക്ക് എന്നെ വ്യത്യാസമുണ്ട്? പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തോ കിട്ടി? നിൻ്റെ പിള്ളേരൊക്കെ അത്ര ഇപ്പം ഇങ്ങനെ നമ്മുടെ ഭാഷ പറഞ്ഞ് പെര നിറഞ്ഞ് നിൽക്കുവല്ലേ? കല്യാണം നടന്നില്ലല്ലോ, മക്കൾ ജനിച്ചില്ലല്ലോ, എന്ത് ഗുണമുണ്ടായി? രോഗം വന്നല്ലോ, നിനക്ക് അനുഭവിക്കാൻ ഒത്തില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ദൈവം പറയുന്നു, നിന്നെ ആദരിച്ച് കഴിയുമ്പോൾ ചിലർ കാണും. പരിശുദ്ധാത്മാവിൽ മറ്റുള്ളവർക്ക് വ്യത്യാസം കാണത്തക്ക രീതിയിൽ ഒരാദരിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പ്രസംഗ പീഠത്തിൽ നിന്ന് വിളിച്ചു പറയുകയല്ല, നമ്മൾ സഭാഹോളിനകത്ത് ഇത് കേൾക്കുമ്പോൾ കൈയടിക്കുകയല്ല, നമ്മളിത് കേട്ടിട്ട് ഒരു സ്വപ്ന ലോകത്തെ ജീവികളെ പോലെ സ്തോത്രം ചുമ്മാ അങ്ങ് ആമീൻ പറഞ്ഞു വിടുകയല്ല, മറ്റു
മറ്റുള്ളവർ കാണെ മറ്റു പറക്കും ബോധ്യപ്പെടുമാറ് ദൈവത്തിൻ്റെ ആദരവ് ദൈവമായ കർത്താവ് തരാതിരിക്കില്ല. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്നവരെ, കഴിഞ്ഞ നീണ്ട നാളുകൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കണ്ണുനീരൊഴുക്കിയവരെ, ഒരു തുള്ളി കണ്ണുനീരും നഷ്ടമല്ല, ഒരു ഉപവാസവും നഷ്ടമല്ല, ഒരു പ്രാർത്ഥനയും നഷ്ടമല്ല. എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഒരു രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ നഷ്ടമല്ല. മനസ്സാക്ഷിയിൽ പിശാച് ഇടപെട്ടിട്ട് ചിലപ്പോൾ ചോദിക്കും, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? ആ ചോദ്യത്തിന് ദൈവം ഇടപെട്ടില്ലെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോകാം, മന്ദത വരാം, മരവിപ്പ് വരാം. എന്നാൽ ഇവിടെ ദൈവം ഇടപെടുകയാണ്. സ്തോത്രം. ദൈവം അഞ്ച് കാര്യം പറയുന്നു. നിന്റെ ദിവസം വന്നിട്ടില്ല, നിന്നെക്കുറിച്ച് എൻ്റെ പുസ്തകത്തിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. മറ്റുള്ളവർ കാണുകയും ഒരു വ്യത്യാസം ഞാൻ വരുത്തും. നിന്നെ എനിക്ക് ആദരിക്കാനുണ്ട്, ഞാനെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നോടെ ഞാൻ ഓർഡറി പറയട്ടെ, ഞാനെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് മക്കളെ, എൻ്റെ ശ്രദ്ധയിലെല്ലാം പെട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി എൻ്റെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഞാനൊരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ നിന്നെ ആദരിക്കും. നീ എന്നെ സേവിച്ചതിൻ്റെ വ്യത്യാസം ഞാൻ വെളിപ്പെടുത്തിക്കോളാം. പോരെ, അഞ്ച് അനുഗ്രഹം പോരെ, ഈ ഉപവാസത്തിൽ അഞ്ച് അനുഗ്രഹം പോരെ. മതിയപ്പാന്ന് പറയാൻ പറ്റുമെങ്കിൽ കരമുയർത്തിപ്പറ, മതിയപ്പ. ഈ അഞ്ചനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ വരണം, ഈ അഞ്ചനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരണം, ഈ അഞ്ചനുഗ്രഹം എൻ്റെ മക്കളിൽ വരണം, ഈ അഞ്ചനുഗ്രഹം ഞാൻ റിസീവ് ചെയ്യുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ കരമുയർത്തി മുറുകെ പിടിച്ചിട്ട് പറ, എന്നെ ആദരിക്കാനിരിക്കുന്നേ ഉള്ളൂ, എൻ്റെ ദിവസം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാനിരിക്കുന്നേ ഉള്ളൂ. ആ പുസ്തകത്തിൽ കണ്ണടച്ചെന്ന് കണ്ടേ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന സ്മരണ പുസ്തകം, ആ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ എല്ലാം പെട്ടിട്ടുണ്ട്. എൻ്റെ വീടിനകത്ത് എന്നെക്കുറിച്ച് പറഞ്ഞത്, എന്നെക്കുറിച്ച് സ്തോത്രം കുത്തുവാക്ക് പറ, എന്നെ വേദനിപ്പിച്ചത് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ വ്യത്യസ്തനാക്കും, എന്നെ ആദരിക്കും. അത് നമുക്ക് വിശ്വസിക്കാം. അപ്പൻ ശുശ്രൂഷ ചെയ്ത മകനെ ആദരിക്കുന്നത് പോലെ നിങ്ങളെയും എന്നെയും ആദരിക്കും വിശ്വസ്തൻ ദൈവം, പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. മലാക്കി പ്രവചനത്തിനകത്ത് നിരാശയിൽ കലർന്നൊരു ചോദ്യത്തോടുകൂടെയാണ് ദൈവമേ ജനം ഈ കാര്യങ്ങൾ അഭിമുഖിച്ചതെങ്കിലും ദൈവം തൃപ്തികരമായ മറുപടി പറഞ്ഞു. ഞങ്ങൾ അങ്ങയെ സേവിച്ചതും ഞങ്ങൾ അങ്ങയുടെ കാര്യം നോക്കിയതും വ്യർത്ഥമായി പോയോ? കുറ്റമില്ലായ്മയിൽ കൈകൾ കഴുകിയത് ദൈവമേ 73-ാം സങ്കീർത്തനക്കാരൻ ഇത് തന്നെ പറഞ്ഞു. ഞാൻ ഇതുപോലെ ജീവിച്ചിട്ട് പ്രയോജനമില്ലാതെ പോയോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം ഇന്ന് മറുപടി പറഞ്ഞു, അഞ്ചനുഗ്രഹം വരാനിരിക്കുന്നു, അഞ്ച് കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. ഞങ്ങൾ ധൈര്യപ്പെടുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, ഈ ജനത്തെ മാനിക്കണം, ഉപവസിക്കുന്നവരെ ഓർക്കണം. ഒരു ഉപവാസവും നഷ്ടമല്ല. ദൈവം ആദരിക്കും, ദൈവം വ്യത്യാസം വെളിപ്പെടുത്തും. ഞങ്ങൾക്കൊരു ദിവസമുണ്ട്, അതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.